പരിശുദ്ധ സഭ ദേവമാതാവിന് കൊടുത്തിട്ടുള്ള പേരുകളിൽ ദരിദ്രഭാവികൾക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്നു. ലോറേറ്റോ ലുത്തീനിയയിൽ നമ്മൾ പരിശുദ്ധ മറിയത്തെ വിളിച്ച് അപേക്ഷിക്കുന്നതുമായ പേരുകളിൽ ഒന്നാണല്ലോ പാപികളുടെ സങ്കേതം എന്നുള്ളത്. പണ്ടുകാലത്ത് യൂദയായിൽ കുറ്റവാളികൾ അഭയം തേടിയിരുന്ന ഒരു അഭയനഗരം ഉണ്ടായിരുന്നു. ഈ അഭയനഗരത്തിലുള്ളവരെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരുന്നു. ഇപ്പോൾ പരിശുദ്ധ മറിയമാവുന്ന ഒരു അഭയനഗര കേന്ദ്രമേ ഉള്ളൂ. ആ അഭയനഗരത്തെക്കുറിച്ച് സങ്കീർത്തനം 37:3 പറയുന്നു, ദൈവത്തിൻ്റെ നഗരമേ നിന്നെക്കുറിച്ച് മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു. പുരാതന അഭയ കേന്ദ്രങ്ങളിൽ എല്ലാ ക്രിമിനലുകൾക്കും അഭയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ എല്ലാ തരത്തിലുമുള്ള കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികളായ വ്യക്തികൾക്ക് സംരക്ഷണം കിട്ടിയിരുന്നതുമില്ല. എന്നാൽ പരിശുദ്ധ മറിയത്തിൻ്റെ നാമധേയത്തിൽ ഏതുതരം പാപികൾക്കും ഏതുതരം കുറ്റകൃത്യങ്ങൾ ചെയ്താലും സംരക്ഷണം കിട്ടുന്നു. അവിടുത്തെ അങ്കിയുടെ കീഴിൽ സംരക്ഷണത്തിനു വേണ്ടി അവിടുത്തെ വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതിയാകുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്തേക്ക് പറന്നു വരുന്ന എല്ലാവർക്കും മറിയം അഭയനഗരമാണ്. നമ്മുടെ രാജ്ഞിയുടെ നാമത്തിൽ വിശുദ്ധ ജോൺ ഡെമേഷ്യൻ പറയുന്നു, ഈ അഭയകേന്ദ്രത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ പരിശുദ്ധ മറിയത്തെ വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതിയാകുന്നു. അവൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അവൻ സംസാരിക്കേണ്ട ആവശ്യം പോലുമില്ല എന്ന് ജെറമിയ 8:14 കാണുന്നു. നിങ്ങൾ ഒരുമിച്ചു കൂടുവിൻ, പ്രതിരോധിക്കപ്പെട്ട നഗരത്തിൽ നമുക്ക് പ്രവേശിക്കാം, അവിടെ നമുക്ക് നിശബ്ദരായിരിക്കാം എന്ന് മഹാനായ വാഴ്ത്തപ്പെട്ട ആൽബർട്ട് മാഗ്നൂസിൻ്റെ അഭിപ്രായത്തിൽ കൃപയിലും മഹത്വത്തിലും ശക്തമായ കോട്ട കെട്ടിയ പരിശുദ്ധ കന്യകയാണ് ഈ പ്രതിരോധിക്കപ്പെട്ട നഗരം. നമ്മൾ വേദനിപ്പിച്ച കർത്താവിനോട് ക്ഷമാപണം ചെയ്യിക്കാൻ യാചിക്കാൻ ധൈര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ആ നഗരത്തിൽ പ്രവേശിച്ച് നിശബ്ദനായിരുന്നാൽ മാത്രം മതി. എന്തെന്നാൽ പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനാൽ എല്ലാ പാപികളും പരിശുദ്ധ മറിയത്തിൻ്റെ അങ്കിയുടെ കീഴിൽ അഭയം പ്രാപിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു ഭക്തനായ ഗ്രന്ഥകാരൻ പറയുന്നു, ഓടുക ആദമേ, ഓ ഹവ്വായെ ഓടുക, ദൈവത്തെ മുറിവേൽപ്പിച്ച അവരുടെ മക്കളെ ഓടുക, ഈ നല്ല അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടുക. ഈശോയ്ക്ക് ശേഷം പരിശുദ്ധ മറിയമാണ് പാപികളുടെ ഏക പ്രതീക്ഷയെന്നും ഏക അഭയനഗരമെന്നും നിനക്കറിഞ്ഞുകൂടെ. പാപികളുടെ ഏക തീഷ്ണത എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത്. അതിനാൽ വിശുദ്ധ എഫ്രയം പറയുന്നു, അങ്ങാണ് പാപികളുടെയും എല്ലാവിധ സഹായങ്ങളും നിഷേധിക്കപ്പെട്ടവരുടെയും സുരക്ഷിതരല്ലാത്ത അവരുടെയും ഏക അഭിഭാഷക. അതിനാൽ അദ്ദേഹം അവിടുത്തെ അഭിവാദനം ചെയ്യുന്നു, പാപികളുടെ സങ്കേതവും ആതുരാലയമേ സ്വസ്തി, യഥാർത്ഥമായ അഭയവും സ്വീകാര്യതയും സ്വാതന്ത്ര്യവും നൽകുന്ന സങ്കേതം എന്ന്. ഒരു ഗ്രന്ഥകാരൻ്റെ അഭിപ്രായത്തിൽ സങ്കീർത്തനം 27:5 കാണുന്ന പോലെ കർത്താവ് തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്, കർത്താവ് എന്നെ അവിടുത്തെ സക്രാരിക്കുള്ളിൽ ഒളിപ്പിച്ച് എന്നെ സംരക്ഷിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ സക്രാരി പരിശുദ്ധ മറിയമല്ലാതെ പിന്നെ മറ്റാരാണ്? ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട സക്രാരി എന്നാണ് വിശുദ്ധ ജെർമാനിയസ് അവിടുത്തെ വിളിക്കുന്നത്. മനുഷ്യരക്ഷാകര കർമ്മത്തിലെ മഹത്തായ കാര്യങ്ങൾ പൂർത്തിയാക്കാനായി ദൈവം മാത്രമേ ആ സക്രാരിയിൽ പ്രവേശിച്ചുള്ളൂ. ദൈവം തൻ്റെ ചില ദാസർക്ക് പൊതുവായ സ്ഥലങ്ങളിൽ കിടക്കുന്ന രോഗികളെ സ്പർശനം കൊണ്ട് മാത്രമല്ല അവിടെ നിഴൽ കൊണ്ടും സുഖപ്പെടുത്താവുന്ന ശക്തി കൊടുത്തുവെങ്കിൽ അവിടുത്തെ ദാസിയും ഉപരി അവിടുത്തെ അമ്മയുമായവൾക്ക് എത്രയധികമായി ശക്തി കൊടുത്തിട്ടുണ്ടായിരിക്കാമെന്ന് നാം സങ്കല്പിക്കണമെന്നാണ് വിശുദ്ധ ബേസിൽ ചോദിക്കുന്നു. ഇനിയും അനേക കാര്യങ്ങൾ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അവയെല്ലാം അടുത്ത എപ്പിസോഡുകളിലൂടെ നമുക്ക് കേൾക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.